ഹൃദയത്തോട് വെച്ചാണ് രാഹുൽ വയനാട് വിടുന്നത് ഇനി മുതൽ പാർലമെന്റിൽ വയനാടിന് രണ്ട് പ്രതിനിധികൾ ഉണ്ടാകും ഞാനും സ്നേഹം പീപ്പിൾ ഓഫ് വയനാട് സ്റ്റുഡ് വിത്ത് മീ മീ പീപ്പിൾ ഓഫ് വയനാട് ഗേവ് ലവ് ആൻഡ് എവറി സിംഗിൾ പേഴ്സൺ റിഗാർഡ്ലെസ് ഓഫ് പാർട്ടി ഗേവ് മീ സപ്പോർട്ട് ലവ് ആൻഡ് ഗേവ് മീ എനർജി ടു ഫൈറ്റ് ഇന്ത്യൻ പ്രതിപക്ഷത്തിനു കൂടി ഗുണമാകുന്ന തീരുമാനം എന്ന നിലയിലാണ് പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുന്നത് റായ്ബറേലി ഗാന്ധി കുടുംബത്തിന് പതിറ്റാണ്ടുകളോളം അടുപ്പമുള്ള മണ്ഡലം എന്നതിനപ്പുറം മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് പ്രധാനമായും പരിഗണിച്ചത് യു പിയിൽ ഇന്ത്യാസഖ്യം നേടിയ വലിയ വിജയവും സമാജ്വാദി പാർട്ടി സഖ്യവും തീരുമാനത്തെ സ്വാധീനിച്ചു അതുകൊണ്ട് യു പിയിലെ രാഷ്ട്രീയം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം വീണ്ടും ശക്തമായി തുടരേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ശക്തനായ നേതാവ് യു പി റായ്ബറയിലി നിലനിർത്തണം രണ്ടാമതൊരു കാര്യം റായ്ബറേലി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ഒക്കെ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് ആ മണ്ഡലം എന്ന നിലയിൽ ആ മണ്ഡലം ഒരു വൈകാരിക തലം കൂടിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വയനാട്ടിലേക്ക് പ്രിയങ്കയ്ക്കൊപ്പം ഇടക്കിടെ വരുമെന്ന് രാഹുലിൻ്റെ ഉറപ്പ് വയനാട്ടിലെ യു ഡി എഫുകാരെ നിരാശപ്പെടുത്താത്ത തീരുമാനം വന്നു എന്ന് കോൺഗ്രസിന് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്